ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആസ്വദിച്ചാ ചെയ്യുന്നത്, ആരാണ് എതിരെ നിൽക്കുന്നത് നോക്കാറില്ല. എനിക്ക് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് രസമായിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളത്. ഞാൻ ആസ്വദിച്ചാൽ മാത്രമേ നിങ്ങൾ ആസ്വദിക്കൂ. ഞാൻ ആസ്വദിച്ചില്ലെങ്കിൽ ആരും ആസ്വദിക്കാൻ പോകണ്ട. ഞാൻ സ്വയം ആസ്വദിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ആരും ആസ്വദിക്കാൻ പോകണ്ട. ഞാനേ ആസ്വദിക്കാതെ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ചതിയല്ല ചെയ്യണേ. ഞാൻ ആസ്വദിക്കാതെ ഒരു 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 മോശം സിനിമയിൽ അഭിനയിച്ചെന്ന് വിചാരിക്കും. അല്ലെ, മോശമല്ല എനിക്ക് തോന്നി. ഇത് ഞാൻ നിങ്ങളടുത്ത് പറയൂ, നല്ല സിനിമ ചെന്ന് കാണാൻ പറയൂ. ഒരിക്കലും പറയില്ല. എനിക്കിപ്പോൾ ഇത്രയും 100% ബോധ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ലൈക്കാകുന്ന സിനിമയ്ക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു താല്പര്യമില്ല ചിന്തിക്കാൻ. അത് മറ്റൊരാളെ പറ്റി ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ മുളയിലെ നുള്ളിക്കരയാണ്, കയറി കാല് വച്ചതേ ഉള്ളൂ. 26-27 പടം ആയതുള്ളൂ. അല്ല, പേടിയൊരു ജീവിതമുണ്ട്. എനിക്ക് വേറെ പണി അറിയില്ല. എനിക്കിതേ അറിയാവോ, ഈ പണി അറിയാവോ. കാരണം നമ്മൾ പേടി തന്നെ ഒന്ന് പിണങ്ങാൻ പറ്റുമല്ലോ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ. ഇപ്പം നമ്മളിത്ര സുഹൃത്തുക്കളായിരിക്കുന്നു. ഒരു കാര്യം വേറെ പറയാൻ പുള്ളി കുറച്ച് നേരത്തെങ്കിലും അങ്ങനെ എന്തിനാ സൃഷ്ടിക്കണേ? അത്രയും സമയം പോലും നമ്മൾ അങ്ങനെ അതുപോലെ കൊടുക്കരുത്. അത് അതുകൊണ്ടുള്ള പേടിയെ മാത്രമേ എല്ലാവരും അയ്യോ എന്തിനാ പിണങ്ങണ? എനിക്ക് ഒരു മനുഷ്യരോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ല. പിണങ്ങും പെട്ടെന്ന്, ഒരു അരമണിക്കൂർ വേണ്ട എനിക്ക് ഇണങ്ങാൻ വേണ്ടി. കാരണം പിണങ്ങിയിരുന്ന ഒരു ഭാരമാണ്, ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സോറി, ഇത് അഡ്വാൻസ് അല്ല, ഇത് ഇതങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. അല്ല, ഇതിപ്പോൾ ഇതുപോലെ നമ്മുടെ മുഖദ്രുണി അസോസിയേറ്റ്സ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു, മുഖദ്രുണി അസോസിയേറ്റ്സ്. അപ്പം നമ്മൾ വിനീത് പറഞ്ഞു, ചേട്ടാ ഇനി അങ്ങോട്ട് 2 വർഷം ഭയങ്കര ഓട്ടമായിരിക്കും, നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ധ്യാനമായിട്ട് അടുത്ത് 2 പടം ചെയ്തു, ഒന്ന് ദുബായിൽ വെച്ചു, ഒന്ന് ഇവിടെ വശത്ത് തരുന്നു. അപ്പം ധ്യാനത്തെ ഞാൻ ചോദിച്ചു, ധ്യാന എൻ്റെ ചേട്ടൻ വല്ല വല്ല കരുനാഗ് പോലെ ഉണ്ടാകാൻ ചോദിച്ചു. എന്തുകേട്ടാ അങ്ങനെ പറഞ്ഞു? ഞങ്ങളല്ല, അവൻ പറഞ്ഞില്ല, പിന്നെ വിനീത് പറഞ്ഞു എനിക്ക് 2 വർഷം നിൽക്കാൻ പറ്റില്ല. അവൻ കറക്റ്റാണ് പറഞ്ഞു, എൻ്റെ അടുത്തും പറഞ്ഞു. എനിക്കിപ്പോൾ അത് വേറെ ഒന്നുമല്ല, കടം കൊണ്ട് ലോണിന് വേണ്ടി ഓടി നടന്ന് പൈസയെ കടം വാങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി എല്ലായിടത്തും ഇപ്പോൾ ഇതാ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ. സമയത്താണ് പറഞ്ഞില്ലേ ആ ഒരു ക്യാരക്ടറിന്റെ ഭാരത്തിൽ പറഞ്ഞു.